everyone, welcome back to my channel Crispy Loans. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവോലി ഫ്രൈഡ് ബിരിയാണിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ദാ ഈ അവോലിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് അവോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, വിനീഗർ. ഇത്രയും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനീഗർ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനുള്ള നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ അവോലി ആയിട്ട് ഇതിലേക്ക് വെച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ നമ്മൾ എല്ലാ മീനിലും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ അവോലി എല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 അവറിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ നേരം നമുക്ക് നമ്മളെ അരി, അതായത് ബസ്മതി റൈസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, അതൊന്ന് നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഞാനിവിടെ ഈ ഒരു കപ്പിന് 2.5 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. അന്നേരം നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം ഇവിടെ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം, കാരണം നമ്മളിത് തിളപ്പിച്ച് വിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് 4 പട്ട, 1/5 ഏലക്കായ, 3-4 ഗ്രാമ്പു, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട്. അതാണ് നമ്മൾ റൈസിന് പിന്നീട് കിട്ടുന്ന കളറ്. അപ്പോൾ നമ്മൾ അരി ഇവിടെ നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വന്ന ശേഷം നമുക്ക് അരി അതിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ടുകൊണ്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരിയെല്ലാം ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെന്തുക്കണമെന്ന് നോക്കാം. വെന്തുക്കണമെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ റൈസ് ഫുള്ള് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. മീൻ പൊരിച്ചെടുക്കാനുള്ള ആവശ്യത്തിനനുസരിച്ച് ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 അല്ലി കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഓരോ മീനായിട്ട് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് തന്നെ 2 വശവും തിരിച്ചിട്ട് നല്ല രീതിക്ക് നമുക്ക് മീൻ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അവോലി മീൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്കൊരു ഒരു വലിയ ഉള്ളിൻ്റെ 1/2 പോർഷൻസ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അവസാനമായിട്ടുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഉള്ളി നന്നായിട്ടൊന്ന് ക്രിസ്പായി വരുമ്പോഴേക്കും നമുക്ക് നമ്മളെ കാഷ്യൂ നട്ട് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
കാഷ്യൂനെറ്റ് ഏകദേശം റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് റൈസിൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മൾ ഉള്ളിയെല്ലാം ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് സോട്ടാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് 5 പച്ചമുളക് ചതച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. മുളകിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ല രീതിക്ക് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നന്നായി വേവുന്നത് വരെ നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ മസാലൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അവോലി മീൻ വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ മീനിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മീനെല്ലാം സെറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് 5 മിനിറ്റിനോ 10 മിനിറ്റിനോ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമ്മൾ മീൻ അതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ മാറ്റി വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ അതിൽ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാത്രം വെച്ച ശേഷം മാറ്റി വെക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ച നമ്മളുടെ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് സെറ്റാക്കിയ ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നീട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വലിയുള്ളിയും കാഷ്യൂ നട്ടും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ നെയ്യ് കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ച അവോലി കൂടി വെച്ച് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ മീനെല്ലാം വെച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റിന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. അത് അതിൻ്റെ ഫ്ലേവർ എല്ലാം മൊത്തത്തിലൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അവോലി ഫ്രൈഡ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഡെക്കറേഷന് വേണ്ടി കുറച്ച് വറുത്ത ഉള്ളിയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിൻ്റെ മുകളിലിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അവോലി ഫ്രൈഡ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. Thank you so much for watching.